വേളയിൽ വരമാറി സന്ധ്യമേ നീ പാടൂ പ്രേമാദ്രം ഉലയുന്നുണ്ട് നെഞ്ചൊക്കെ മുഞ്ചി അവൾ മണ്ണിൻ വിസ്മയം ഇനി എന്റെ മാത്രം എന്റെ അല്ലല്ല പ്രായത്തിനെ ബഹുമാനിക്കണം അങ്ങനെ കണ്ണ് കാണുന്നില്ല പക്ഷേ ഈ ഞാൻ ഈ പാട്ടിന്റെ ശബ്ദം കേട്ട് തൊട്ടപ്പുറത്തുള്ള പശുവൊക്കെ ഇറങ്ങി ഓടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിൽ ആദ്യത്തെ ഉത്തരം ശരിയാണെങ്കിലും രണ്ടാമത്തെ തെറ്റായെന്നാണ് എന്റെ നിഗമനം അല്ലേ? ആദ്യത്തെ ശരിയാണ്. അപ്പം 10 പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 10 പോയിന്റ് അപ്പൊ 75-20 ആണ്. അപ്പൊ ഇനി തോമ വരുന്നതാണ്. തോമയുടെ ചോദ്യം പാട്ട് ഇപ്പോൾ തന്നെ ഇവിടെ പ്ലേ. തോമ ചാടു. തോമക്ക് വേണ്ടിയുള്ള പാട്ട് വരേണ്ടതാണ് മാലിക് ജി. നമുക്ക് മാത്രം ഇങ്ങനെ പാട്ട് ഓടി വന്നില്ലേ മിനിങ്ങൾ നീ തുറന്ന നിന്ന് രണ്ട് പുതിയ മെമ്പേഴ്സിനെ വിടേണ്ടതാണ്. ആരാണ് വലിക്ക് പോകുന്നത്? കോർ ഞാൻ പറഞ്ഞുതരാം. 40-75 എന്ന സ്കോറിലാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. 40-75. അപ്പോ തിരക്കിടാനി തന്റെ ടീമിൽ നിന്ന് ആരെയാണ് വിടാൻ പോകുന്നത്? ഉത്തരം കാണിച്ചു, ഉത്തരം കാണിച്ചു. ഇനി ആള് വന്നതിന് ശേഷം മാത്രം പാട്ടിടുക. ആള് വന്ന ആള് വന്നതിന് ശേഷം മാത്രം പാട്ടിടുക. ഇനി അടുത്ത നമ്മുടെ തോമര ടീമിൽ നിന്ന് ആരാണ്? മാമു നമ്പൂതിരിയാണ് കാണാൻ പോകുന്നത്. മാമു നമ്പൂതിരി ഞാൻ പോലാട്ടാ. അതിമനോഹരമായി പാടിയ ബാലാജിയുടെ ശിഷ്യനായ തിരക്ക് ഡാനിയായിരിക്കും ആദ്യത്തോട് മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ പാട്ടിതാണ്, പാടി തുടങ്ങിക്കോളൂ. റെഡി പാട്ടു ഉത്തരം. അല്ല നേരത്തെ അവരല്ലേ പാടി, ഇത്തവണ നമ്മളല്ലേ? അപ്പൊ നേരത്തെ കാറ്റാടിട്ടണലും തണലത്തര മടിലും മടിലില്ല മനജുകളുടെ പ്രണയ കുളിരും മാറ്റുള്ളൊരു പെണ്ണും മടയിട്ടൊരു കണ്ണും കളിയൂണാലാടുന്നേ ഇടനാടിയിലായി മതിയാവില്ലിനി ഒരു നാളിമി നല്ലൊരു നേരം ഇനിയതുപോലെ വീണ്ടും ഒരു കാലം. പ്രളയക്കുളിരും 10 പോയിന്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ മാലിക് ജി സെക്കൻഡ്75 പോയിന്റുമായി നമ്മുടെ ചരക്ക് ഡയനിക ടീമിനുമാണ്. അപ്പൊ അടുത്ത പാടാൻ പോകുന്നത് നമ്മുടെ ചരക്കായിരിക്കും. പാടി തുടങ്ങാൻ റെഡിയാണോ ചരക്ക്? ഓക്കെ റെഡി. 1, 2, 3 സിംഗ് ദ സോങ്. തെളിവാരം മഴവില്ലിൽ പിറപടിയും നേരം പിറമാർന്നൊരു കലവില്ലിൽ വിരിയും ഉടയോരം തഴുകുന്നി തണുയിറങ്ങാറ്റും ഉളകങ്ങൾ ഇഴതിലൊരു കുളിരോതിയ പോലെ തെളിയുന്ന പോലെ. അത് ശരിയാണ്. ശരിയല്ല, തെറ്റാ.
കുളിരുന്ന പോലെ നമ്മള് ഇവിടെ ഓപ്ഷൻ ചെയ്യാൻ മാലിക് ജിയെ വിട്ടിട്ടുണ്ട്. മാലിക് ജി ഇത് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയി. ദൈവമേ, പാട്ട് പാടിയപ്പോ കറക്റ്റ് തിങ്ക് ആയിരുന്നു. അതുകൊണ്ട് ഉത്തരം ശരിയാണോ തെറ്റാണോ സംഭവം പാടിയപ്പോ നമ്മള് പോലും വിചാരിച്ചു അതാണ് വരിയത്. അതാണ് പറ്റിയത്. രണ്ടാമത്തത് നോക്കാം നമുക്ക്. കുഴലാണ് പുതിയത്. പിള്ളേര് വന്ന് പറഞ്ഞു മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അത്ര ശരിയല്ല. മിക്കവാറും പത്ത് പോകുന്നതാണ് കമ്പനി പറയുന്നത്. മെറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ബാലാജി മൂഞ്ചിരിക്കുന്നു. ശരി, ഓക്കേ. അപ്പൊ മാലിക് ജി ഇവിടെ കൺഫേം ചെയ്തിരിക്കുകയാണ് ഉത്തരം രണ്ട് ബാബു 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 വായിച്ചാണ്.